കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പം പിന്നെ എന്തായാലും എനിക്ക് വീട്ടിൽ നിന്ന് ചായയും കടിയും കുടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉറങ്ങിയണീച്ച് പാട് നേരെ ഒരു 10 മണിയാകുമ്പോൾ വന്നേ സമയം ചക്കരക്കല്ലിലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആടുന്ന് ഒരു പൂരിയും കഴിച്ചു, ഒരു ഇടിയപ്പവും കഴിച്ച്, കറി വാങ്ങിച്ചത് വെജിറ്റബിൾ കുറുമയാണ്. എല്ലാത്തിനും കൂടി ആയത് 49 രൂപ. പിന്നെ ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയുന്ന പോലെ തന്നെ കുറച്ച് പണിയുടെയും ചെയ്ത് തീർക്കാനായിട്ട് അതെല്ലാം ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും സമയം ഏകദേശം ഉച്ചക്കൊരു 12:30 മണിയായി. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ല ഉച്ചക്കത്തെ ഭക്ഷണം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന്, അല്ലേ? ആ പഠിച്ചതില്ലെങ്കിൽ ആ പഠിപ്പിച്ചത് കെറു കൃത്യമായിട്ട് 4 നേരം അല്ലെങ്കിൽ 5 നേരം പാലിക്കുന്നവനാണ് ഞാൻ. വിശന്നിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് കുറച്ച് ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ വിശക്കുന്നതിൻ്റെ തൊട്ട് മുൻപേ തന്നെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇടുന്ന ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി മാത്രം. ഈ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഓരോ മാസവും മിനിമം എന്തായാലും ഒരു 4-5 തവണ എടുത്ത ബിരിയാണി കഴിക്കാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ കണ്ണൂരിലെ ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടായിട്ട് മാറിയിട്ടാണുള്ളത്. ചെറിയ തീയിൽ ദമ്മിട്ടിട്ട് കുക്ക് ചെയ്തെടുത്ത ലെഗോൺ ചിക്കൻ്റെ പീസ് ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ലേശം മസാലയും കൂടെ ചേർത്ത് കുറച്ച് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലേ. പിന്നെ തൈര് സലാഡും ചമ്മന്തിയും മംഗലത്തിന് വിളമ്പുന്ന ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും പപ്പടെല്ലാം കൂടി ആ ബിരിയാണി റൈസിൻ്റെ കൂടെ പൊടിച്ച് ചേർത്ത് ചെറിയൊരു കഷ്ണം ലെഗോൺ ചിക്കൻ പീസും ആ ബിരിയാണീൻ്റെ കൂടെ ചേർത്ത് വെച്ചതാണ്. പതുക്കെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് കൂട്ടിട്ട് അങ്ങോട്ട് കഴിക്കണം മക്കളെ. ഊഫ്, എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല. നമ്മളെ കണ്ണൂർ എസ് എൻ പാർക്കിനടുത്തുള്ള ഗസൽ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ആ ബിരിയാണി കഴിച്ചത്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തളാപ്പിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ലാബിൻ്റെ മുമ്പിൽ ഒരു വൈറ്റ് കളറിലെ റേഞ്ച് റോവർ വോഗ് ഇങ്ങനെ നിർത്തിയിട്ട് കണ്ട്. ഉഷ്, നോക്കിയാട്ട് എന്ത് രസമാണ് കാഴ്ച കാണാൻ തന്നെ. ആ കാഴ്ച ഇങ്ങനെ കണ്ടു നിൽക്കുന്നതിൻ്റെ ഇടയിൽ എന്താ ചൂട് പോകണം, ഇപ്പം മഴ കഴിഞ്ഞപ്പാട് ഭയങ്കര ചൂടാണ്. അങ്ങനെ ഞാനൊരു ഷേക്ക് കുടിക്കാൻ പോയി, ഒരു വിത്തൗട്ട് ഡേറ്റ് ഷേക്ക്, കുറച്ച് വെള്ളം പോലത്തെ ഷേക്ക്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കാലിക്കറ്റ് ജ്യൂസ് ഷോപ്പിൽ നിന്നാണ് ആ ഷേക്ക് കുടിച്ചത്. എന്നിട്ട് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് ഞാൻ ഈടി ഒന്ന് കയറിനെ, ഇതാണ് ചന്ദ്രാട്ടൻ. ചന്ദ്രാട്ടൻ്റെ കയ്യിലൊരു ഐറ്റം ഉണ്ട് മക്കളെ, അതാണ് ഇതാ ഈ പാത്രത്തിൽ കാണുന്ന ഈ ഐറ്റം. നല്ല വിറകടുപ്പിലുണ്ടാക്കുന്ന ഈ നാടൻ ബീഫ് ഫ്രൈ. സാധനം വളരെ കുറച്ച് മാത്രമേ മൂപ്പർ ഉണ്ടാക്കൂ, വേഗം തീരുന്നല്ല പറയാറ്. പക്ഷേ ഞാൻ വരുന്നേരം എനിക്ക് കിട്ടീനി. ഞാനൊരു 4:45 ആ സമയത്ത് ഇവിടെ വന്നേ. പൊറോട്ടയാണ് എടുത്ത ബീഫിൻ്റെ കൂടെ പൊതുവേ എടുത്ത നാട്ടുകാർ കഴിക്കാറെന്നാണ് നമ്മളെ ചന്ദ്രാട്ടം പറഞ്ഞത്. പക്ഷേ ഞാൻ പോയ സമയത്ത് പൊറോട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 കഷ്ണം പുട്ട് മതി എന്ന് പറഞ്ഞ്, പുട്ടിന് 10 രൂപ റേറ്റ്, ബീഫിന് 80 രൂപയും. ഒരു കഷ്ണം പുട്ട് ആ പ്ലേറ്റിൽ നല്ലോണം അങ്ങോട്ട് പൊടിച്ചാടെ വെച്ച ശേഷം മറ്റേ ചെറിയ സോസർ പോലത്തെ പ്ലേറ്റിലുള്ള ബീഫ് ഉണ്ടല്ലോ, അത് ആ പൊടിച്ച പുട്ടിൻ്റെ മേലോട്ടേക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് തട്ടിയേ. ഇതെന്തെന്നാ പീൻ്റെ മേലെ വീഴാണ്ട് കളിച്ചു കൊടുന്ന്? അങ്ങനെ ലേശം കഷ്ടപ്പെട്ടിട്ട് ബീഫ് പുട്ടിൻ്റെ മേലേക്ക് അങ്ങോട്ട് തട്ടിയ ശേഷം ആ ചെറിയ പാത്രം സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേ. എന്നിട്ട് ഒരു കഷ്ണം ബീഫും ലേശം മസാലയും ആ പുട്ടിൻ്റെ മേലേക്ക് വെച്ചിട്ട് ആ ബീഫിനെ നല്ലോണം അമർത്തുകയും ഞെക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്തിട്ട് പുട്ടിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് വാരിയെടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് കഴിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞു, ചന്ദ്രാട്ട ആ ബീഫ് ലേശം ഉറപ്പുണ്ടല്ലോ, അത്ര സോഫ്റ്റ് അല്ലല്ലോ എന്ന്. അന്നേരം മൂപ്പർ എന്നോട് പറഞ്ഞു, അത് മോനെ ഇന്ന് ലേശം മുട്ടായിട്ടുള്ള ബീഫാണ് കിട്ടിയത്, എനിക്കത് രാവിലെ മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞു. പൊതുവെ സോഫ്റ്റായിട്ടുള്ള ബീഫാണ് പോലും കിട്ടാറ്. പക്ഷേ ടേസ്റ്റ് ഒന്നും പറയാനില്ല. ആ കുരുമുളകിൻ്റെ ഫ്ലേവറെല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് നല്ല ചൂട് ചായയും കുടിച്ചു. ഇനി സ്പോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ചാലോഡ് റോഡിൽ ഏച്ചൂർ ടൗണിലാണ്. ഏച്ചൂർ ടൗണിൽ കാണുന്ന ഈ ഹോട്ടൽ കാർത്തികയാണ്. ഇതാണ് കേട്ടോ ചന്ദ്രാടൻ. അപ്പോൾ അങ്ങനെ ആടുന്ന അതെല്ലാം കഴിച്ചിറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി. പിന്നെ വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയിലും കുടിച്ചു. ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഞാൻ വീണ്ടും ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് ഇറങ്ങി. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലൂടെ ഒരു മണിക്കൂർ നല്ലോണം കയ്യും ബീച്ചി നടക്കാമെന്ന് വിചാരിച്ച് വന്നതിനും നടക്കുകയെല്ലാം ചെയ്തിന്. ഒരു 45 മിനിറ്റ് നടന്നിട്ട് കുറച്ച് നേരം ആടെ ഇരുന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാലോ, 2 മന്തി കഴിക്കുന്ന റീല് കണ്ട്. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ലപ്പാ. അപ്പോൾ ആ തന്നെ ഞാൻ ബൈക്ക് കൊടുത്തിട്ട് നേരെ ഇതാ ഇങ്ങോട്ട് വന്നു. അത്യാവശ്യം കുറച്ച് നല്ലോണം നടന്നോണ്ടന്നെ അത്യാവശ്യം കുറച്ച് നല്ലോണം വിശക്കുന്നുണ്ടേനു. അങ്ങനെ ഇടയ്ക്ക് കയറിയിട്ടിരുന്ന ഒരു 1/2 ചിക്കൻ കുഴിമന്തി ഓർഡർ ചെയ്ത്, 2 ചിക്കൻ പീസും ചെസ് പീസും മതി എന്ന് എടുത്ത് പറഞ്ഞ്. കാരണം ലെഗ് പീസ് റെഡ് മീറ്റിൻ്റെ കാറ്റഗറിയാണ്, പിന്നെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ചധികം അടങ്ങാറാക്കാനും ചാൻസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ചെസ് പീസിന് അതില്ലാന്നാണ് പറയുന്നത്. അങ്ങനെയല്ലാന്ന് ഗൂഗിളിലും യൂട്യൂബിലെല്ലാം കണ്ടത്. പിന്നെ ചെസ് പീസ് പ്രോട്ടീനും ആണല്ലോ, എനിക്കാണെങ്കിൽ ലേശം പ്രോട്ടീൻ്റെ കുറവുള്ള പോലെ ഇടക്ക് തോന്നലുണ്ട്, ഇടക്കൊരു ക്ഷീണെല്ലാം പോലെ തോന്നലുണ്ട്. ആ 2 ചിക്കൻ പീസും തീരെ ചെറുതൊന്നും ആയിരുന്നില്ല, വേണ്ട സൈസ് ഉണ്ടെങ്കിലും. പിന്നെ ഭയങ്കര ഹാർഡും ആയിരുന്നില്ല, ഭയങ്കര സോഫ്റ്റും ആയിരുന്നില്ല, ഒരു മീഡിയം സ്റ്റൈൽ എന്ന് പറയാം. ഈ മന്തീൻ്റെ കൂടെ അവർ മയോണൈസ് സെർവ് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ പിന്നെ എന്തായാലും മയോണൈസ് കൂട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവനോട് അത് തിരിച്ചെടുത്തോന്ന് പറഞ്ഞു. ഞാൻ സലാത്ത മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചത്. സലാത്ത അത്ര പോരേനു, ആ തക്കാളീൻ്റെയും മുളകിൻ്റെയും മാത്രം ചുഴയൊന്നായിരുന്നില്ല, അത് വല്ലാണ്ട് ബ്ലെൻഡാകുമ്പോഴുള്ളൊരു ചുഴയുണ്ടല്ലോ, ഒരു ചൂടാവുന്ന ചുഴ അതുണ്ടേനു കേട്ടോ. പിന്നെ മന്തി റൈസിൻ്റെ ഫ്ലേവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റൂ.
അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, തീരെ പോരാന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ്. പിന്നെ ചിക്കനിൽ മസാല കുറച്ചും കൂടെ ഉള്ളിൽ കയറാനുള്ള പോലെ എനിക്ക് തോന്നി. ആ സ്കിന്നും കൂട്ടി കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിൽ അത്ര പറയുന്നു. അപ്പോൾ ഞാൻ ഇത് കഴിച്ചത് നമ്മളെ കണ്ണൂർ ബേബി ബീച്ചിലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ കോണിഷ് അവിടെന്നാണ് കഴിച്ചത്. അതിന് ശേഷം പിന്നെയും ഞാൻ അവിടെ നിന്ന് കുറേ നടന്നത്, ഒരു 45 പിന്നെ ഒരു 50 മിനിറ്റോളം നടന്നിട്ടുണ്ടാവും. ഏകദേശം ഒരു 6.5 കിലോമീറ്റർ എന്തായാലും പിന്നെയും നടന്നേന്. ആ നടക്കുന്നതിൻ്റെ ഇടക്ക ഞാനൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, പിന്നെ എനിക്ക് അവിടെ നിന്ന് കയറിയിട്ടും കഴിക്കാനൊരു മൂടായിട്ട് അവിടെ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു പുട്ടും ചിക്കൻ മിക്സ് അവിടുത്തെ മെയിൻ, അത് പക്ഷേ കഴിച്ചിട്ടില്ല. ഞാൻ പുട്ടും പനീറും മിക്സ് ചെയ്തിട്ട് തരാൻ പറഞ്ഞു, എന്നിട്ട് അത് കഴിച്ച് അതിനുശേഷം പിന്നെ അവർ സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്ക് അവിടെ നിന്നൊരു 4 പീസ് മോമോസ് വന്നു. 8 പീസ് എടുത്തോന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എന്തായാലും തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ 4 പീസ് സ്റ്റീംഡ് മോമോസ് വന്നേ. അത് പെരി പെരി മോമോസ് ആയിരുന്നു. എനിക്ക് എടുത്ത മോമോസ് ഭയങ്കര ഇഷ്ടമാണ്, കുറേ കാലമായി ഞാൻ എടുത്ത മോമോസ് കഴിച്ചിട്ടു, നല്ല മോമോസ് ആയിരുന്നു. പിന്നെ മോമോസിന് അവർ ചാർജ് ചെയ്തിട്ടില്ല, അത് അവർ സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്ക് തന്നെയാണല്ലോ. വന്നിട്ട് ഞാൻ നിർബന്ധിച്ചിന്, പക്ഷേ അവർ ചാർജ് ചെയ്തിട്ടില്ല. പിന്നീട് ആ പനീറും പുട്ട് മിക്സും ആക്ച്വലി ഇല്ല കേട്ടോ, ചില്ലി ചിക്കൻ പുട്ട് മിക്സിലാണ് എടുത്ത മെയിൻ. പക്ഷേ ഞാൻ ഉച്ചക്കും പിന്നെ ഇവിടെ വരുന്നതിന് തൊട്ട് മുൻപേലും നല്ലോണം ചിക്കൻ കഴിച്ചുകൊണ്ട് ഇനിയും ചിക്കൻ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് പനീർ മതി എന്ന്. അവരന്നേരം എനിക്ക് ചിക്കൻ്റെ ആ സോസിൽ പനീറിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തന്നത്. നമ്മളെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ പെപ്പർ പോട്ടാണ് ആ സ്പോട്ട്. അപ്പോൾ അവിടെ കയറുന്നതിന് മുമ്പേ ഞാൻ കണ്ണൂർ താവക്കരയിലെ സൂഡിയോയിലൊന്ന് കയറി, എന്നിട്ട് ഇവിടുന്ന് ഒരു ഷോർട്സ് വാങ്ങിച്ച് അതിന് 599 രൂപ റേറ്റ്, പിന്നെ ഒരു സൺസ്ക്രീൻ വൈപ്സ് വാങ്ങിച്ച് അതിന് 49 രൂപ റേറ്റ്, പിന്നെ ഒരു ലേഡീസ് പെർഫ്യൂമും വാങ്ങിച്ചിന്. ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അനക്കനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നല്ല മണമുണ്ടായിരുന്നു. അതിന് 299 രൂപ തോന്നുന്നു റേറ്റ്. പിന്നെ ഞാൻ നമ്മളെ കണ്ണൂർ അഴീക്കോട് റോട്ടിൽ പൂതപ്പാറയുള്ള എസ് എ കൂൾബാറിലെ ജാബിർഖാൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്നൊരു അവക്കാഡോ ഷേക്കും കുടിച്ച് 100 രൂപയാണ് അതിൻ്റെ റേറ്റ്. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ ശരി.